26 ലോക ലഹരി വിരുദ്ധ ദിനം. വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും ആഗോള സമൂഹത്തിൽ ലഹരി സൃഷ്ടിക്കുന്ന അപകടങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്ന ദിനം. ആധുനിക സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വൻ വിപത്തിൽ നിന്നും രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായി ഐക്യരാഷ്ട്ര സംഘടന 1987 ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു പോകുന്നു. ലഹരി ഒരു വൻ വിപത്ത്. ജീവനും ജീവിതവും നഷ്ടപ്പെട്ട് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഏകാന്ത ദുരിതകളായി അന്ധകാരത്തിന്റെ ഇടങ്ങളിലേക്ക് തള്ളപ്പെടുന്ന ജീവിതങ്ങൾ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഘർഷങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ ലഹരിക്ക് അടിമപ്പെട്ടവരാണെന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ലഹരിക്ക് അടിമപ്പെട്ട എത്രയോ കുടുംബങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരാകുന്നു. നാം ചിന്തിക്കണം, ഈ ലഹരിയുടെ അപാധ ഗർഭങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടണം. നല്ല നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു വൻ ദുരന്തം എന്നാണ്. നമുക്ക് ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും അഗാധ ഗർത്തങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടണം. അതിനുവേണ്ടി നല്ല ഒരു നാളേക്ക് വേണ്ടി, നല്ല ഒരു ഭാവിക്ക് വേണ്ടി ലഹരി വിരുദ്ധ ദിന പോരാട്ടത്തിൽ നമുക്ക് ഹലോ മൈ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, ഐ എം നന്ദൻ. ഐ എം സ്റ്റഡിങ് ഇൻ 7th സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് താങ്ക് ഗോഡ് ദി ഓൾമൈറ്റി ഹു ഹാസ് ബീൻ ഗിവിംഗ് us. Today, I would like to present my speech about drug abuse. Nowadays, drugs are available in all areas. As we also know, drugs are an illegal matter which we drink, eat, smoke and inject to our body for mental and physical effect that leaves. There are many people who consume drugs for fun and for other reasons. People who are dealing in the selling of drugs creates a network mainly targets students, making them addicted on drugs. Drug is a substance which changes the way of body and mind one. Everybody knows that drugs are a problem. Everybody know how bad it is, and yet not many would really come out and make a big step in proclaiming this with a strong message. If we fight this as a divided nation, then the war is lost. But if we face this evil as a nation united, this will be nothing but a handful of useless chemicals. Of course, victory over drugs will take time, hard work and with our help. We are going to win. Thank you. നമസ്കാരം. ഞങ്ങൾ സെന്റ് മേരീസ് ബേരി സെന്റർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. ഞാൻ അക്ഷിത എം പ്രദീപ്. ഞാൻ അനീന ബിജോ. ഇന്നും ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് ലഹരി വിരുദ്ധ ദിനത്തെ ആസ്പദമാക്കി ഒരു സ്കിറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. നേരം വിളക്കുന്ന നിന്റെ കള്ളം കുറിച്ച് വന്നിരിക്കുന്നു. വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. ഒരു നേരത്തെ പൈസ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. നീ എന്തോ ഒരു ഉണ്ടക്കണ്ണം കൊണ്ടെന്ന് നോക്കി പേടിപ്പിക്കുന്നു. ഒരു സമാധാനം തരത്തില്ലേ മന? വെറുതെ ഒരു രസത്തിന് തുടക്കം, പിന്നെ നീരാളി കൈകളാൽ ചുറ്റിവരിഞ്ഞ് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ട ഏകാന്ത ദുരിതകളായി അന്ധകാരം നിറഞ്ഞ ഇടങ്ങളിലേക്ക് തള്ളപ്പെടുന്ന ജീവിതങ്ങൾ. ലഹരി വസ്തുക്കൾ ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യം, ലഹരി, പാൻപരാഗ്, മയക്കുമരുന്ന് തുടങ്ങിയ വസ്തുക്കൾ യുവതലമുറയെ നശിപ്പിക്കുന്ന വൻ വിപത്ത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മനുഷ്യനെ ശാരീരികമായും മാനസികമായും ഉയർത്തുന്നു. ഓരോ ദിവസത്തെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ നമ്മൾ
today, June 26th, Anti Drug Day. അറിയില്ലവർക്കെന്നെ അറിയില്ലിവർക്കെന്നെ അറിഞ്ഞവർ പലരും അറിയില്ലെന്നു നടിപ്പവർ അറിയുന്നതൊന്നും പറയാൻ കഴിയാത്തവർ ചലിക്കേണ്ട നാക്കിൽ വിലക്കേറിപ്പോയവർ ചലിക്കേണ്ട നാക്കിൽ വിലക്കേറിപ്പോയവർ എങ്കിൽ ഞാൻ ആരെന്ന് ഞാൻ തന്നെ പറയാം എൻ അവബാധങ്ങൾ ഞാൻ തന്നെ വാഴ്ത്താം ഞാനാണു ലഹരി ഒരുപാട് രൂപത്തിലലയുന്ന ലഹരി നിങ്ങളെ ദുരിതപ്പെടുപ്പാടിലാക്കുന്ന ലഹരി ഒരുപാട് രൂപത്തിലലയുന്ന ലഹരി നിങ്ങളെ ദുരിതപ്പെടുപ്പാടിലാക്കുന്ന ലഹരി കഴുത്തിൽ കുരുക്കിട്ടു വീഴ്ത്തുന്ന ലഹരി പതിവായി അന്നം വിളമ്പുന്ന കാന്തയുടെ കണ്ണിൽ കത്തിയിറക്കിച്ചതും ഞാൻ പതിവായി അന്നം വിളമ്പുന്ന കാന്തയുടെ കണ്ണിൽ കത്തിയിറക്കിച്ചതും ഞാൻ ഞാനാണു ലഹരി ഞാനാണു ലഹരി എന്നും കൊടുക്കുവാൻ ദുരന്തം മാത്രം നന്നായി കൊടുക്കുവാൻ ദുരിതം മാത്രം കാലേ കൊടുക്കുവാൻ മരണം മാത്രം കാലേ കൊടുക്കുവാൻ മരണം മാത്രം നന്ദി നമസ്കാരം സസ്യം നമസ്കാരം ലഹരി വിരുദ്ധത്തിന് വിഷകരമായ വസ്തുക്കളോടുള്ള അമിതമായ താല്പര്യമാണ് ലഹരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്യം പുകയില കൊഞ്ചവും കൊക്കയും എല്ലാമാണ് ലഹരി വസ്തുക്കൾ നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല സ്വഭാവത്തിലും മാറ്റം സൃഷ്ടിക്കുന്ന ഒന്നാണ് ലഹരി മരുന്നുകൾക്ക് സാധിക്കും അവയുടെ ഉപയോഗം നാം സ്വയം ആപത്തിലേക്ക് പോകുന്നതിന് തുല്യമാണ് ഈ ആപത്തുകളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന ലക്ഷ്യത്തോടെ 1987 മുതൽ എല്ലാ വർഷവും June 26 ഐക്യരാഷ്ട്രസഭ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു Say no to drugs. നന്ദി നമസ്കാരം Share a few words about Anti-Narcotic Day, International Day Against Drugs Abuse and Illicit Traffics observed on 26th June. This day is annually observed in the whole world since 1989. This day is celebrated to miss our words about drugs abuse. മാനസദസിന് നമസ്കാരം June 26 ലോക ലഹരി വിരുദ്ധ ദിനം വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും ആഗോള സമൂഹത്തിൽ ലഹരി സൃഷ്ടിക്കുന്ന അപകടങ്ങളെ രേഖപ്പെടുത്തുന്ന ദിനം ആധുനിക സമൂഹത്തിൽ ലഹരി എന്ന വൻ വിപത്തിനെതിരായി രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുവാനുള്ള ലക്ഷ്യമായാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 June 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് ഇതിനുശേഷം ഒട്ടേറെ ലഹരി വിരുദ്ധ ദിനങ്ങൾ കടന്നുപോയെങ്കിലും രാജ്യാതിർത്തികൾക്കും മതവിശ്വാസങ്ങൾക്കും അപ്പുറം ഇവ ഉണർത്തുന്ന അപകടങ്ങളെ തരണം ചെയ്യുവാൻ നമുക്ക് ഇനിയുമായിട്ടില്ല ലഹരി മരുന്നുകളുടെ കെണിയിൽ പലപ്പോഴും അകപ്പെട്ടു പോകുന്നത് കുട്ടികളാണ് ജീവിതം തന്നെ വഴിതെറ്റിക്കുന്ന ഈ വസ്തുക്കളെ കുറിച്ച് കുട്ടികൾക്ക് വേണ്ടത്ര അറിവില്ലാത്തതാണ് വാസ്തവം ഉണ്ടായിരുന്നെങ്കിൽ പലരും ഈ ദുർഗണിയിൽ പെടില്ലായിരുന്നു കേവലം ഒരു കൗതുകത്തിനായി മാത്രം പലരും ആരംഭിക്കുന്ന ഈ ദുശീലം കാട്ടുതീയേക്കാൾ വേഗത്തിൽ പടർന്ന് സമൂഹത്തെ കീഴ്പ്പെടുത്തുകയാണ് വ്യാപകമായ ലഹരിക്കെതിരായ പല പ്രതിഷേധ സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങളുടെ ഇടയിലുള്ള ലഹരിയുടെ സ്വാധീനം അതിനനുകൂലമായി പ്രവർത്തിച്ചു വരുന്നു എന്നത് ആശങ്ക പുലർത്തുന്ന ഒരു കാര്യമാണ് പുതിയ രൂപങ്ങളിലും ഭാവങ്ങളിലും പടർന്നു പന്തലിക്കുന്ന ഈ ലഹരിയുടെ കരാളഹസ്തങ്ങൾക്ക് കയ്യാമിടുക എന്ന ദൗത്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നു June 26 ശരിയായ അവബോധത്തിലൂടെ മാത്രമേ കരപ്പറ്റാനാകൂ ഇതിന് കൂട്ടായിരുന്ന ആവശ്യമാണ് അതുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാം നന്ദി